ആരുമില്ല ഇവിടെ. ഓ ഇത് കൊടുക്കാനെങ്കിൽ അവരുണ്ടായാൽ മതിയായിരുന്നു. അതേടെ ഞാനോ അതിനും ചോദിക്കാൻ വന്നത്. നീ എന്താ പറഞ്ഞത്? നിനക്ക് കയ്യും കാലും ഇല്ലേ? താനെ വന്ന് എടുത്ത് കുടിച്ചുകൂടെയെന്ന്. ആ അതുപോലെ തന്നെ താനെ വന്ന് എടുത്താണെ എടുത്ത് കുടിക്കും. ഓ നീ എന്തോ മനുഷ്യ സ്ത്രീയാണ്ടി, നിനക്കൊരു മനസ്സാക്ഷിയില്ലേ? ഒരാൾ വെള്ളം ചോദിച്ചു ഇങ്ങനെയാണ് പറയണത്? ഞാനേ മനുഷ്യ സ്ത്രീയേ അല്ല, എനിക്ക് മനസ്സാക്ഷി വന്ന കുറവാണ്. വേണമെങ്കിൽ വന്നെടുത്ത് കുടിക്കരി. ദുഷ്ടത്തി സുദേശി, ഞാനാണ് ശശികല. ശശികല ചേച്ചി വാ. എന്റെ പൊന്നു സുദേശി, ചേച്ചിനേക്കാൾ 9 മാസം ഇളയതല്ലേ ഞാൻ? പിന്നെ ചേച്ചി എന്ന് വിളിക്കാം. പിന്നെ ചേച്ചിനേക്കാൾ ഒരു കൊല്ലം മുന്നേ ഞാൻ കല്യാണം കഴിച്ചു, അതുകൊണ്ട് എന്നെ ചേച്ചി എന്ന് വിളിക്കണോ? എന്നെ ശശികല എന്ന് വിളിച്ചാ മതി. ഇനിയിപ്പൊ ചേട്ടൻ വിളിക്കുന്നല്ല ശശി എന്ന് വിളിച്ചു വന്നാ പിന്നെ എന്തായാലും കുഴപ്പമില്ല എനിക്ക്. ചേച്ചി വിളിക്കണ്ട. എന്നാ ശശികല വാ. സന്തോഷ വാർത്ത പറയുന്നതിന് മുമ്പായിട്ടേ ദേ ഇതിനൊരു ലഡു കൊടുത്തെ, എന്നിട്ട് പറയാം. ആ മോള് എന്തവിടാ? എന്നാ പിന്നെ മോള് പറഞ്ഞു കൊടുക്ക് എന്നാ. എന്താണ് സന്തോഷ വാർത്ത? എന്റെ മോന് പ്രമോഷൻ കിട്ടി സുദേശി. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ തന്നെ 19,000 ശമ്പളം ഉണ്ടായിരുന്നു. ഇപ്പൊ 1,5,000 അടുത്ത് ശമ്പളം ഉണ്ട്. അവൻ അങ്ങനെ കഷ്ടപ്പെട്ടു, 2 കൊല്ലം രാവും പകലും കഷ്ടപ്പെട്ടു. പിന്നെ കിട്ടാതിരിക്കോ, പ്രൊമോഷൻ കിട്ടി. ഇവന്റെ ബോസിനാണെങ്കി ഇവനെ കണ്ടില്ലെങ്കി എന്റെ ദൈവമേ ഒന്നും പറയണ്ട, ഞായറാഴ്ച വരെയും ഇവനെ വിളിച്ചുകൊണ്ട് പോവും പണിയാൻ വേണ്ടിട്ട്. അത്രക്ക് കാര്യമാണ്. എന്റെ മോനായതുകൊണ്ട് ഞാൻ അവനെ പുകഴ്ത്തി പറയുന്നല്ല, രാവും പകലും ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടും. ഇത്രയും നല്ല മോൻ ഈ പഞ്ചായത്തിൽ വേറെ ഇല്ല. മോക്കെന്തോ ജോലി ഉണ്ടായിരുന്നല്ല, പോണ്ടായിരുന്നല്ല, ഇപ്പൊ പോണില്ലേ? ആഹാ, അവിടുന്ന് ഞാൻ റിസൈൻ ചെയ്ത് തന്നെ. ഇപ്പൊ പുറത്തു പോവാൻ നോക്കാം, ഏകദേശം ഒരെണ്ണം സെറ്റായിട്ടുണ്ട്. അതിന് മോള് ജോലിക്കേറിയിട്ട് 6 മാസം കണ്ടാവണല്ലേ ഉള്ളൂ. ഈ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഈ പുറത്തു പോയിട്ടൊക്കെ എന്ത് കാര്യം? അതൊന്നും കാര്യമില്ലെന്നേ, എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. 2 കൊല്ലമെങ്കിലും മിനിമം എന്നൊക്കെ അവൻ പറയണായിട്ടുണ്ട്. അല്ലാണ്ടി ഞാൻ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് എബ്രോഡ് പോവാന്ന് വിചാരിച്ചിരിക്കണ്. അവിടെ ആവുമ്പോ പാർട്ട് ടൈം ജോലിയും ചെയ്യാം. അപ്പൊ കോഴ്സിനുള്ളതും അതുപോലെ നമ്മളെ എക്സ്പെൻസിനുള്ളതൊക്കെ അവിടെ നിന്ന് ആ പാർട്ട് ടൈം ജോലിന്ന് കിട്ടും. ഇപ്പൊ എല്ലാരും അങ്ങനെയാ പോണത്, പഠിക്കാൻ പോയിട്ട് അവിടെ ജോലി നോക്കിയിട്ട് പഠിക്കുകയും ചെയ്യാം, ജോലിക്കും പോവാം, അങ്ങനെയാ. മോളെ ഇനിയിപ്പോ കൊറേ കാശൊക്കെ വേണ്ട, അങ്ങനെ പുറത്തൊക്കെ പോയി പഠിക്കണമെങ്കിൽ എന്തിനീ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഒരു 6 മാസം കൂടി ഉള്ളത്, ഒരു 5-6 മാസം കൂടി കഷ്ടപ്പെട്ട് നിന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല പുറത്ത് ജോലിയുള്ള ചെക്കനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കല്യാണം അങ്ങ് നടത്തിയിരുന്നെങ്കിലേ ഫ്രീ ആയിട്ട് പുറത്തോട്ട് അങ്ങോട്ട് പോയില്ലേ ചെക്കൻ്റെ ഒപ്പം? അത് നല്ലൊരു ഐഡിയ അല്ലേ? തോച്ചു. അല്ല മോളെ, പുറത്തു പോകുന്ന കാര്യം ഏകദേശം ശരിയായെന്ന് പറഞ്ഞ്, അതെങ്ങനെയാണ് ശരിയായത്? അതാൻ്റെ ഞാൻ കെൻമി സ്റ്റഡി എബ്രോഡ് എന്ന് പറഞ്ഞൊരു ഏജൻസി വഴിയാണ് ഇതെല്ലാം ശരിയാക്കിയത്. അല്ല അതെന്താണ് ഈ കെൻമി? അതാൻ്റെ വിദേശത്തൊക്കെ പോയി പഠിക്കാന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്.
ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. എന്നാൽ ഈ കടമകളൊക്കെ ഈസി ആയിട്ട് കടക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ജെന്യൂൻ ആൻഡ് ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റഡി എബ്രോഡ് കൺസൾട്ടന്റ് ബ്രാൻഡാണ് ഈ കെൻമി സ്റ്റഡി എബ്രോഡ്. ഇവരുടെ ഓഫീസിൽ ഇവിടെ കാലിക്കറ്റിലാണ്. ഇപ്പൊ നമ്മൾ എൻക്വയറി ചെയ്യണമെങ്കിൽ, അവിടെ വിളിച്ച് എൻക്വയറി ചെയ്യണമെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷനും ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഒക്കെ നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രാജ്യവും കോളേജും അതുപോലെ കോഴ്സൊക്കെ അവർ നമുക്ക് സജസ്റ്റ് ചെയ്യും. അതോടൊപ്പം നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഗൈഡൻസും ഈ കെൻമി നൽകുന്നു. നമുക്കിപ്പോ എബ്രോഡ് സ്റ്റഡി കൺസൾട്ടൻസി നോക്കുമ്പോൾ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ജെന്യൂൻ ആണോ എന്ന് മാത്രമാണ്. കെൻമിയുടെ കാര്യത്തിൽ അതിന് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ISO രജിസ്റ്റേർഡ് കമ്പനിയാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ഇംഗ്ലീഷിൽ മികച്ച സേവനം നടത്തുന്ന നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ കെൻമി. അതുകൊണ്ട് തന്നെ വിദേശത്ത് പഠിക്കാൻ നോക്കുന്ന ആർക്കും വളരെ വിശ്വാസത്തോടെ സമീപിക്കാവുന്ന ഒരു ട്രസ്റ്റഡ് ബ്രാൻഡാണ് ഈ കെൻമി സ്റ്റഡി എബ്രോഡ്. ഞാനേ വേണമെങ്കിൽ അവരുടെ വാട്സാപ്പ് നമ്പർ അയച്ചു തരാം, അങ്ങനെ ഞാൻ അത് കോണ്ടാക്ട് ചെയ്യാലോ. എനിക്കാണോ നമ്പർ? ആ എന്നാ എന്റെക്കും കൂടി അയച്ചിട്ടേക്ക്, ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാല്ലോ അല്ലേ. ആ പിന്നൊരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി, മോനൊരു കാറെടുത്ത് സെക്കൻഡ് ഹാൻഡ് ആണ്, എന്നാലും എന്താണ് ഡോക്ടർ ഉപയോഗിച്ചിരുന്ന കാറാണേ. അപ്പാണെങ്കിൽ അധികം ഉപയോഗിച്ചിട്ടില്ല പുള്ളിക്കാരനെ, അതുകൊണ്ട് ഞങ്ങൾ അത് അങ്ങോട്ട് മേടിച്ചു. കുറച്ച് വില കൂടുതലായി, എന്നാലും മോനത് മേടിച്ചു അങ്ങോട്ട്. ഇനിയിപ്പോ എവിടെയെങ്കിലും മോനെ ഓട്ടോറിക്ഷ വിളിക്കേണ്ട ആവശ്യമില്ല. എന്തോരം രൂപയാണ് ഓട്ടോറിക്ഷക്ക് കൊടുത്തുകണ്, എത്ര രൂപയാണ് കൊടുത്തു കൂട്ടിയേക്കണതേ. ഒരു കാറ് മേടിച്ചാൽ അത് അങ്ങോട്ട് പെട്രോൾ അടിക്കല്ല, അങ്ങനെ വിചാരിച്ചെടുത്തു അവസാനം. പിന്നെയാണെങ്കിൽ പുത്തൻ കാറ്, 2010 മോഡല്, 12 കൊല്ലായിരുന്നേ ഉള്ളൂ. അയാൾ അധികം ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അയാൾ മോൻ പറയണ്ടേ 2 കൊല്ലം കണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്, അത്രേ ഉള്ളൂ. ആ ഞാൻ ചോദിക്കണം ഓർത്തിരിക്കുന്നത്, ഞാൻ പാല് മേടിക്കാൻ ഇറങ്ങുമ്പോ എല്ലാ ദിവസവും മോൻ പോണാണ് ആ ജോലിക്ക്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണാറില്ലല്ലേ എന്ത് പറ്റി? അത് അവന് പ്രൊമോഷൻ കിട്ടിയല്ല, അപ്പൊ പിന്നെ ഇപ്പൊ ജോലിക്കൊന്നും അങ്ങോട്ട് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഇരുന്ന് ചെയ്താൽ മതി. ഇപ്പോഴാണെങ്കിൽ അവന്റെ അടിയിലായിട്ട് 10-12 പേര് പണിക്കുണ്ട്, അപ്പൊ അവരെ കൊണ്ടൊക്കെ പണി അങ്ങോട്ട് എടുപ്പിക്കും, ഇനി പോയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ, പിള്ളേരുടെ അച്ഛൻ സൂപ്പർ മാർക്കറ്റിൽ പോയേക്കാണ്, അവിടെ നിന്ന് പരിപ്പും കടലയും അരിയൊക്കെ മേടിച്ചാല് ഇവർക്കൊക്കെ ഇറങ്ങൂ. എനിക്കും അതെ വയറുവേനും ഒരു വേറെ പൊട്ടക്കടയെന്നൊക്കെ മേടിച്ചാലേ, ഞാനൊക്കെ റേഷൻ കട കണ്ട കാലം വന്ന്. ഞാൻ ഇറങ്ങട്ടെ എന്നാല്. ആ മോളെ പുറത്തൊക്കെ പോയിട്ട് വലിയ ആളായി പഠിച്ച് വലിയ ജോലിയൊക്കെ നേടി വാ. അപ്പൊ ഞങ്ങൾക്കും പറയാല്ലോ, ഞങ്ങളുടെ വീടിന് ഇപ്പുറത്തുള്ള വെച്ച് ഇറ്റലിയിലാണോ അമേരിക്കയിലാണോ സിംഗപ്പൂരാണെന്നൊക്കെ അല്ലേ. എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ, അന്റി പ്രാർത്ഥിക്കാട്ടെ, അന്റിയുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവും മോളെ. ഇറങ്ങട്ടെ സുദേച്ചി. ശരി മോളെ. ആ ശരി അന്റി. എടി കേട്ടടിഞ്ഞി, ആ ശശിയലിന്റെ മോന്റെ വിശേഷം കേട്ടതി? എന്നാടി എനിക്ക് ഇതുപോലെ അവിടെ പോയിരുന്ന് നിന്നെങ്ങളെ പറ്റിയൊക്കെ പുകഴ്ത്തി പറയാൻ പറ്റണത്? അതിനൊരു അവസരം തരുമോ നിങ്ങള്? ഇവിടെ ഉണ്ട് രണ്ടെണ്ണം, രാവിലെ എനിക്ക് തുടങ്ങി തല്ലെടുത്തൊക്കെയാണ്. എന്തെങ്കിലും കാരണം അന്വേഷിച്ചു കിടക്കുന്നു, ഒന്നില്ലെങ്കിൽ റിമോട്ടിനി, അല്ലെങ്കിൽ മീൻ വത്തയിനി, അല്ലെങ്കിൽ പിന്നെ മൊബൈലിന്, എല്ലാത്തിനും കിട്ടിയത് ഇവിടെ. ഓരോരോ തലവിധി. ഓ വിശ്വാസിക്കടുത്തുള്ള എന്നും തമ്മിൽ നമ്മുടെ വയലൊക്കെ തീർക്കുന്നു. നിനക്കറിയോ അപ്പുറത്തെ സുദേച്ചിയുടെ മോള്, ആ മൂത്തവള്, ആ അവള് ഇതേ പഠിക്കാൻ പുറത്തോട്ട് പോണെന്ന്. ഓ ഇനി ആ പുറത്തു പോയി ജോലിയും കാണാൻ മേടിച്ചിങ്ങനെ വന്നാല് ആ സുദേച്ചിയുടെ അലങ്കാരം തന്നെ ഞാൻ തന്നെ കാണണ്ടേ. അതിനിപ്പോ ഞാൻ ജീവിച്ചിരിക്കാതെ. നിന്റെ ജോലി പോയ കാര്യമൊന്നും ഞാനാരോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ പ്രൊമോഷനും കിട്ടി, അതുകൊണ്ട് വീട്ടിലിരുന്ന് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞേക്കണത്. എല്ലാരും ചോദിച്ചാൽ നീയോ തന്നെ പറഞ്ഞാൽ മതി. നീ ഇന്നും കൂടി സുദേച്ചിയുടെ വീട്ടിൽ പോയി ചോദിച്ചോളൂ, എന്താ രാവിലെ ഇപ്പൊ കാണാറില്ലല്ലോ മോൻ പോണതെന്ന്. ഞാൻ പറഞ്ഞ പ്രൊമോഷൻ കിട്ടി ഒരു വീട്ടിരുന്നാ മതി. ആഹാ അപ്പൊ ജോലിയും പോയിരിക്കണം. പിന്നെ നിന്റെ കൂട്ടുകാരുടെ കാറിവിടെ കൊണ്ടിരിക്കുന്നില്ലേ, അത് ആരോടും പറയണ്ട, കൂട്ടുകാരന്റെയാണ്. അവനെന്തായാലും ഒരു ഗർഭത്തിൽ പോയിട്ടില്ല, ഒരു വർഷം കേട്ടില്ല, ഒരു വിളിപ്പിലേക്ക് പോയില്ലല്ലോ. ആ അത്ത ഒരു വർഷം നമ്മുടെ വീട്ടിൽ കിടക്കട്ടെ, ഒരു വർഷം കഴിയുമ്പോ ഞാൻ വീട്ടിൽ പറഞ്ഞല്ലോ. കാറും എന്നാ വേഗം വരാൻ നോക്ക്, നല്ല മഴക്കാരുണ്ട്. ആ വൈകുന്നേരം എന്റെ അച്ഛനെ ആ റേഷൻ കടയിൽ ഉണ്ടാവും, കുറച്ച് സാധനങ്ങൾ എനിക്ക് പറഞ്ഞിട്ടാണ്. ആ പുള്ളിനെയും കൂട്ടിയിട്ട് വാ കേട്ടാ.
റേഷൻ കട എപ്പോഴാണ് സൂപ്പർ മാർക്കറ്റ് ആയത്? എന്നാ ശരി, നീ വെച്ചോ. കൊറേ നേരായി മോള് വന്നിട്ട്. ആന്റി ഫോൺ വിളിക്കാൻ തുടങ്ങിയപ്പോക്ക് ഞാൻ എത്തി. ആന്റിത് പുറകെ ഉണ്ടായിരുന്നു ഞാൻ. ആന്റി വന്ന അവനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടപ്പോ ഞാനും വിചാരിച്ചു ഒന്നൊന്നായാന്ന്. 8-ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് അവളെ പഠിച്ചു, അപ്പൊ എനിക്കറിയാല്ല അവന്റെ സ്റ്റാൻഡേർഡ്. മോളെ ഇത് അമ്മനോടൊപ്പം ചെന്ന് പറയണ്ട കേട്ടാ. എന്താ? ഏയ് ഇല്ല, ഞാൻ പറയില്ല. ഇതാ പോട്ടെ.